വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. യു പി, ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടക തുടങ്ങിയ സുപ്രധാന സംസ്ഥാനങ്ങളിൽ ബി ജെ പി വ്യക്തമായ മേൽക്കൈ നേടിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യം വേണ്ടത്ര വിജയിച്ചില്ല, പ്രവർത്തിച്ചില്ല എന്നാണ് ഫലങ്ങൾ ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ബീഹാറിലെയും ഡൽഹിയിലെയും കർണാടകയിലെയും അതാണ് ഫലങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം യു പിയിൽ ബി ജെ പി പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ല എന്നാണ് ആദ്യത്തെ ഫലങ്ങൾ നൽകുന്ന വ്യക്തമായ സൂചന. ബി ജെ പി 2014 71 സീറ്റിൽ ഇവിടെ വിജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 54 സീറ്റിൽ മാത്രമാണ് അവർ ലീഡ് ചെയ്തിരിക്കുന്നത്. മഹാഗഡ്ബന്ധൻ ബി എസ് പി എസ് പി സഖ്യം നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധൻ നേരത്തെ ഉണ്ടായിരുന്ന 2014 അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്തി എന്നാണ് ആദ്യത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഡൽഹിയിൽ മഹാഗഡ്ബന്ധൻ പോലുള്ള പ്രതിപക്ഷ സഖ്യം, ബി ജെ പി ഇതര പ്രതിപക്ഷ സഖ്യം താഴെത്തട്ടിൽ പ്രവർത്തിച്ചില്ല, പരാജയപ്പെട്ടു എന്നാണ് അവിടുത്തെ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ. കാരണം ബി ജെ പി 7 സീറ്റിൽ ഡൽഹിയിൽ നിന്നുള്ള 7 ലോക്സഭാ മണ്ഡലത്തിലേക്കും ബി ജെ പിയാണ് വ്യക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിലാകട്ടെ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യം, അത് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കും എന്ന് കരുതിയിരുന്നിടത്ത് അത് ഏറെ പിറകോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതേസമയം ബീഹാറിലാകട്ടെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും വ്യക്തമായ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം തൃണമൂൽ കോൺഗ്രസ് 23 സീറ്റിലും ബി ജെ പി 15 സീറ്റിലും മുന്നേറുകയാണ്. ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് തന്നെയാണ് പ്രവചനങ്ങൾ ശരിവെച്ചുകൊണ്ട് വ്യക്തമായ മുന്നേറ്റം. മഹാരാഷ്ട്രയിലും ബി ജെ പി ശിവസേന സഖ്യം വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി മുന്നേറ്റം തുടരുകയാണ്. പ്രതിപക്ഷ സഖ്യം വിജയിച്ചു എന്ന് പറയാവുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ്. ഡി എം കെ അവിടെ 35 സീറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എ ഐ ഡി എം കെ ബി ജെ പി സഖ്യമാകട്ടെ 3 സീറ്റിൽ മാത്രമാണ് മുന്നേറ്റം തുടരുന്നത്. കേരളത്തിൽ 20 മണ്ഡലങ്ങളിലെ ആദ്യ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 2020 എന്ന അവകാശവാദം ശരിവെച്ചുകൊണ്ട് 20 മണ്ഡലങ്ങളിലും യു ഡി എഫ് ഭൂരിപക്ഷം നേടുമെന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കാസർഗോഡ്, ആലപ്പുഴ മണ്ഡലങ്ങളിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഒപ്പത്തിനൊപ്പമാണ് 2 സ്ഥാനാർത്ഥികളും മുന്നേറുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ഡലം, ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് പ്രതീക്ഷ പുലർത്തിയിരുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം യു ഡി എഫ് നേടിക്കഴിഞ്ഞു. ദേശീയ തലത്തിൽ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് 2014 അപേക്ഷിച്ചിട്ട് അവർ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എങ്കിലും ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് തന്നെയാണ് ആദ്യത്തെ 3 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്.